ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേഗത്തിൽ ഒരു ചിന്താഭാഗത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയും. വളരെ പരിചിതമായ ഒരു വചനഭാഗം, 1 തെസ്സലോനിക്യ ലേഖനം 4 അതിൻ്റെ 16-17 വാക്യം ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. വളരെ പരിചിതമായൊരു വചനഭാഗമാണ് നമുക്കിവിടെ ശ്രദ്ധേയമായി കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലൊക്കെയുള്ള നല്ല വചനഭാഗമാണ്. എന്താണെങ്കിലും ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാം, നമുക്ക് വളരെ വിശ്വസിക്കാം, കാത്തിരിക്കാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവിനോടൊപ്പം ജീവിക്കുന്ന, കർത്താവിനോടൊപ്പം സന്തോഷിക്കുന്ന നല്ലൊരു സമയം ഏറ്റവും സമീപമായിരിക്കുകയാണ്. ഇവിടെ തമ്മിൽ ആശ്വസിക്കേണ്ടതിന് വേണ്ടി ഒരു ദൈവജന ഭാഗം ഭക്തൻ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനത്തിന് കൈമാറുകയാണ്. പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ തെസ്സലോനിക്കയിലെ 1-ാമത്തെ സന്ദർശനത്തിന് ശേഷം കൊരിന്തിൽ വെച്ചാണ് AD 50 താൻ ഈ ലേഖനം എഴുതുന്നത്. തെസ്സലോനിക്കയിൽ തനിക്ക് പുരുഷാരത്തിൻ്റെ നിർബന്ധ നിമിത്തം ചില ആഴ്ചകൾ മാത്രമേ നിൽക്കുവാൻ കഴിഞ്ഞുള്ളൂ. അവര് പിന്നീട് തനിക്ക് വിരോധമായി എഴുന്നേറ്റപ്പോൾ താൻ അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അവിടെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടവര് ദൈവ സന്നിധിയിൽ നിന്ന് പുറകിലേക്ക് കാല് വെക്കുമോ എന്നുള്ള ചിന്ത അവിടെയുള്ള ജനത്തിന് ഈ ലേഖനം എഴുതുന്നതിന് കാരണമായി. അവരെ ഉറപ്പിക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വർദ്ധിച്ചു വരും, പക്ഷേ കർത്താവിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ദൈവത്തോടൊപ്പം നടക്കാൻ, ആ കർത്താവിൻ്റെ പാതയിൽ തുടരുവാൻ ഭക്തൻ അവരെ ബുദ്ധിയുപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനഭാഗത്തിൽ വായിച്ചപ്പോൾ കണ്ടു അവരോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ ആശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് തമ്മിൽ പറഞ്ഞ് ആശ്വസിക്കുവാനുള്ളത്, നമുക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടെന്നോ, നമ്മെ നോക്കുവാൻ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടെന്നോ, മതമുണ്ടെന്നോ, നേതാക്കന്മാരുണ്ടെന്നോ, ഇതൊന്നും ഓർത്ത് ആശ്വസിപ്പിക്കുവാനല്ല. പ്രതികൂലം കൂടി വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ആശ്വസിക്കേണ്ടത്, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. നമ്മെ വിളിച്ചിറക്കിയ കർത്താവ് നമ്മെ ചേർക്കുവാൻ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു വിശ്വാസം. വേദനിക്കുന്നവരെ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. സങ്കടം അനുഭവിക്കുന്നവരെ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. കടഭാരത്തിൻ്റെ നടുവിൽ പോകുന്നവരെ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. വിവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഇവിടെ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തോട് പറയുകയാണ്, പ്രയാസങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ പലരുടെയും വിശ്വാസം പല നിലവാരങ്ങളിലാണ്. ചിലരുടെ വിശ്വാസം പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, ചിലർ പെട്ടെന്ന് മടുത്തു പോകും. എന്നാൽ ധൈര്യശാലികളെ പോലെ തമ്മിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കണം. ഭാരപ്പെടേണ്ട, ഈ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് ഒരു നിശ്ചയമുണ്ടെന്ന ബോധ്യമുണ്ടാകണം. കർത്താവ് നമുക്ക് വേണ്ടി 2-ാമത് വരുമെന്ന ബോധ്യമുണ്ടാകണം. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോഴാണ് എനിക്കാരുമില്ല എന്നുള്ള ചിന്ത വരുന്നത്. കഷ്ടതയും പ്രയാസങ്ങളും വരുമ്പോൾ എനിക്കാരുമില്ല എന്ന് പലരും പറയും. എന്നെ നോക്കുവാൻ ആരുമില്ല, എന്നെ ശ്രദ്ധിക്കുവാൻ ആരുമില്ല, ഇങ്ങനെ പലരും പറയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ എനിക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ള ചിന്ത നമ്മെ മുൻപോട്ട് ധൈര്യത്തോടെ നടത്തുവാനിടയായി തീരും. പ്രിയപ്പെട്ടവരെ, പ്രയാസങ്ങളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രത്യേകമായ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ, ജോലി സാധ്യതകൾ എങ്ങനെ, കുടുംബമായി മുൻപോട്ട് പോകും, എന്നെ എങ്ങനെ ആത്മീകമായി മുൻപോട്ട് പോകും, ഇങ്ങനെയൊക്കെയുള്ള 1000 ചോദ്യങ്ങൾ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ ഒറ്റ ചിന്തയാണ് കാരണമായി തീരുന്നത്. നമ്മുടെ കർത്താവ് 2-ാമത് നമ്മെ ചേർക്കുവാനും വരും. ഈ ഭൂമിയിലെ ജീവിതമല്ല ഏറ്റവും വിലപ്പെട്ടത്, സ്വർഗീയ ഭവനത്തിലെ ജീവിതമാണ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ശേഖരിക്കുന്നതല്ല ഏറ്റവും വിലപ്പെട്ടത്. നമ്മൾ ഭൂമിയിൽ ശേഖരിക്കുന്നതിനേക്കാൾ നിത്യതയിൽ എന്തെങ്കിലുമൊക്കെ ശേഖരിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും വിലപ്പെട്ടതായ കാര്യം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആരോരുമില്ല എന്നുള്ള ചിന്തയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ നിങ്ങൾ ആരോരുമില്ലാത്തവരല്ല. നിങ്ങൾക്ക് കർത്താവുണ്ട്. നിങ്ങളെ സൂക്ഷിക്കുവാനും കഴിയുന്ന നല്ല ഉത്തരവാദിത്തമുള്ള, കഴിവുള്ള നല്ലൊരു കർത്താവുണ്ട്.
ആ കർത്താവ് വളരെ സുരക്ഷിതമായിട്ട് നമ്മെ നടത്തുവാനിടയാകും. അതുകൊണ്ട് ഇവിടെ ഭക്തൻ പറയുകയാണ്, നിങ്ങൾ തമ്മിൽ ആശ്വസിക്കണം. തമ്മിൽ അന്യോന്യം ആശ്വസിക്കുവാനുള്ള വചനമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ വചനങ്ങൾ പറഞ്ഞ് ആശ്വസിക്കണം. ആ വചനം കൊണ്ട് നിർത്തുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അതിന്റെ തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വല്ലപ്പോഴും അല്ല, മാസത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടാമെന്നല്ല, എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കണം. നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കണം. നാം എപ്പോഴും കർത്താവിനോട് കൂടെ നടക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കർത്താവിനോട് കൂടെ ആയിരിക്കണം. ഈ ഭൂമിയിലും നാം കർത്താവിനോട് കൂടെ, നിത്യ സ്വർഗത്തിലും നാം കർത്താവിനോട് കൂടെ. അങ്ങനെ കർത്താവിനോട് കൂടെ നടക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിനോട് കൂടെ സന്തോഷം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവിനോട് കൂടെ ഉറപ്പും ധൈര്യവും പ്രാപിച്ച് നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെങ്കിലും കൂടെ നടത്തുന്നത് നമുക്ക് സ്നേഹമുള്ളവരെയല്ലേ? നമുക്ക് സ്നേഹമില്ലാത്തവരെ നമ്മൾ കൂടെ നടത്തുകയില്ല. നമുക്ക് സന്തോഷമില്ലാത്തവരെ നമ്മൾ കൂടെ നടത്തുകയില്ല. നമുക്ക് മനസ്സിന് തൃപ്തിയില്ലാത്തവരെ നമ്മൾ കൂടെ കൊണ്ടുപോവുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മെ കൂടെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ എത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ആമേ. നമ്മുടെ സ്വഭാവം, നമ്മുടെ സൗന്ദര്യം എല്ലാം കർത്താവിന് ഇഷ്ടമാണ്. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല, കരുതേണ്ടതില്ല, നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. കർത്താവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിനോടൊപ്പം എപ്പോഴും നടത്തുവാൻ. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സ്നേഹം മാറിയും മറിഞ്ഞു നിൽക്കും. വല്ലപ്പോഴും കൂടെ നടത്തും, പിന്നെ തള്ളി മാറ്റിക്കളയും. അടുത്ത ആളുകളെ കിട്ടുമ്പോൾ അവരെ കൂടെ നടത്തും, പഴയ ആളുകളെ മറന്നുപോകും. ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്നേഹം. പക്ഷേ കർത്താവിന്റെ സ്നേഹം അങ്ങനെയല്ല. എപ്പോഴും കൂടെ നടത്താൻ, ഏത് സമയങ്ങളിലും കൂടെ നടത്താൻ. സാമ്പത്തികമുള്ളപ്പോഴും സാമ്പത്തികം ഇല്ലാത്തപ്പോഴും, മനസ്സ് ആനന്ദിച്ച് നിൽക്കുമ്പോഴും സങ്കടത്തോടെ ഇരിക്കുമ്പോഴും, പ്രയാസം അനുഭവിക്കുമ്പോഴും കഷ്ടത അനുഭവിക്കുമ്പോഴും, രോഗമുള്ളപ്പോഴും ചീഞ്ഞു നാറുന്ന അനുഭവം വരുമ്പോഴും എല്ലാം കൂടെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന് കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ കർത്താവിനോടൊപ്പം നടക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കർത്താവ് നമ്മോട് കൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുമ്പോൾ താൻ ഇതിന്റെ പ്രാധാന്യം കൊടുത്താണ് ഈ സുവിശേഷ ഭാഗം എഴുതുന്നത്. 1:22 വാക്യത്തിൽ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കണ്ടോ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. മത്തായി സുവിശേഷം എഴുതുമ്പോൾ പ്രാരംഭത്തിൽ തന്നെ താനത് പറയുകയാണ്. ആമേൻ. കർത്താവ് നമ്മോട് കൂടെ, എന്താണ് കർത്താവിന്റെ സ്വഭാവ ശൈലി? കർത്താവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്, തന്റെ ജനത്തോടു കൂടെ ഇരിപ്പാൻ, ഒന്നിച്ച് നടക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. താൻ സുവിശേഷ ഭാഗം കൊണ്ട് നിർത്തുമ്പോഴും 28:20 കണ്ടോ, അവിടെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവ്, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ നല്ല കർത്താവ് ഉണ്ടോ? ഇപ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ താൻ ഈ സുവിശേഷ ഭാഗം കൊണ്ട് നിർത്തുമ്പോഴും ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കർത്താവിനോട് കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമുക്കറിയാം, ഒരു മോശ 40 രാവും 40 പകലും ദൈവത്തോടു കൂടെ ഇരുന്നു. ദൈവത്തോടു കൂടെ ഇരുന്നപ്പോൾ നമുക്ക് വളരെ ശ്രദ്ധേയമായി വചനഭാഗം അറിയുവാൻ കഴിയുന്നുണ്ടവരെ, തൊക്ക് പ്രകാശിച്ചു. ദൈവത്തോടു കൂടെ നടക്കുന്നവർ പ്രകാശിതരായി മാറും. അവര് ഏറ്റവും ശോഭയുള്ളവരായി മാറും. അമ്മൻ, അവർ ഏറ്റവും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന പ്രകാശിതരായി അവർക്ക് മാറുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഒരു വ്യത്യസ്തമായ മാറ്റം നമ്മളിൽ ലഭ്യമാകേണ്ടതിന് ദൈവത്തോട് കൂടെ ഇരിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാൻ ദൈവാത്മാവ് നമ്മെ ബുദ്ധിപ്രദേശിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വേണോ ജീവിതത്തിൽ? നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വേണോ? ദൈവത്തോട് കൂടെ നടക്കുക, ദൈവത്തോട് കൂടെ ഇരിക്കുക. ഈ ഭൂമിയിലും നിത്യതയിലും ദൈവത്തോട് കൂടെ, നിത്യതയിൽ ദൈവത്തോട് കൂടെ ജീവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് നമ്മിൽ സാധ്യമാകണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിലും നാം ദൈവത്തോട് കൂടെ നടക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ദൈവത്തോട് കൂടെ നടക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവിക വിടുതൽ പ്രാപിച്ച്, ദൈവിക സന്തോഷം പ്രാപിച്ച്, ദൈവിക തന്മകൾ പ്രാപിച്ച് മുൻപോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ വരവ് അവൻ സംഭവിക്കുന്നുവെങ്കിൽ നിത്യത നഷ്ടമായി പോകാതെ ആ നിത്യതയിൽ ചേർക്കപ്പെടുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഈ ഭൂമിയിലും കർത്താവിനോട് കൂടെ, സ്വർഗത്തിലും കർത്താവിനോട് കൂടെ. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്
കർത്താവിനോട് കൂടെ നാം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം ഓരോരുത്തരും കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന വചനം പോലെ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആമേൻ. കർത്താവിനോട് കൂടെ ഒരു നിത്യവാസത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ളത് കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും വിലപ്പെട്ടതായി കണ്ടുകൊണ്ട് പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും എല്ലാം കർത്താവിനോടുകൂടെ ജീവിപ്പാൻ, കർത്താവിന്റെ സാന്നിധ്യം അറിഞ്ഞ് കർത്താവിനോടുകൂടെ ജീവിപ്പാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.